ഹായ് ഷഹീദാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് അതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു കുപ്പിയാണ്, ഒരു ചെറിയ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുപ്പിയാണ്. അതുപോലെ തന്നെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. ഇതാണ് ഗ്ലാസ്. ഈ ഗ്ലാസ്സും അതുപോലെ തന്നെ ഈ ഷേപ്പിലുള്ള ഒരു കുപ്പി, ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ ലൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട്, ഒരു ഗ്ലാസ്സും ഒരു കുപ്പിയും, അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ ഹോൾഡിടുന്ന ഒരു ബിറ്റ്, അതുപോലെ അത് ഹോൾഡാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ, പിന്നെ വയർ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലയർ, പിന്നെ അതുപോലെ തന്നെ രണ്ട് ബൾബ്, LED രണ്ട് ബൾബ്, പിന്നെ അതുപോലെ കുറച്ച് വയറും അതിടാനുള്ള സ്ലീവും, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ചാല് ഈ കുപ്പിയുടെ കറക്റ്റ് സെന്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. ഹോൾ എന്ന് വെച്ചാല് നമുക്ക് ഇതിനകത്തിടുന്ന ലൈറ്റിന്റെ വയർ പുറത്തോട്ടെടുക്കാനായിട്ടുള്ള ഒരു ഹോൾ ഇതിലും ഇടണം. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിലും നമുക്ക് ഹോൾ ഇടണം. അതിന് വേണ്ടിയിട്ട് ഹോൾ ഇടാനായിട്ടുള്ള ഒരു ബിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രില്ല് ഇട്ടിട്ടാണ് ഹോൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഹോൾ എടുത്തെടുക്കാം. അതുപോലെ തന്നെ ഈ കുപ്പിയിലും കൂടി ഒരു ഹോൾ ഇടണം. ഇവിടെ രണ്ട് ഗ്ലാസ്സിലും ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഹോൾ. ഒന്ന് ഇതിന്റെ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് ഒരു 3 വോൾട്ടിന്റെ LED ആണ്, വാമാണ്. അതുപോലെ ഒരു 3 വോൾട്ടിന്റെ ഒരു കുറച്ചുകൂടി ചെറിയ സൈസാണ് ഇത്. ഇത് രണ്ട് ബൾബ് ഉപയോഗിച്ചാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ബൾബ് ഇതിനകത്തൂടെ ഇട്ട് വയർ ഇതിന്റെ പുറത്തെടുക്കണം. ഇതിന്റെ ഉള്ളില് LED ബൾബ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒന്നിനകത്ത് വെച്ച് ഗ്ലൂ ഗൺ വെച്ച് ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്തായിട്ട് എടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ഗ്ലൂ ഗൺ കൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളില് ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തതിലും കൂടി സെറ്റ് ചെയ്തെടുക്കണം. രണ്ടാമത്തെ ഗ്ലാസ്സിലും അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിലും ബൾബ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ബൾബും രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലിടാനുള്ള രണ്ട് അഡാപ്റ്റർ, വോൾട്ടേജ് കൺവെർട്ടർ എടുക്കാനായിട്ടുള്ള രണ്ട് അഡാപ്റ്റർ, അതുപോലെ രണ്ട് പീസ് വയർ എടുത്തിട്ടുണ്ട്. വയർ നമുക്ക് കണക്ട് എടുക്കാൻ വേണ്ടിയിട്ട് വയറിടുന്ന സ്ലീവും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്ലീവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വയർ കംപ്ലീറ്റ് ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു വയർ എടുത്തിട്ട് ഈ സ്ലീവിന്റെ ഉള്ളിലാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്ലീവും നമ്മൾ ഒരു സെറ്റ് വയറും എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് കയറ്റി എടുത്തതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അഡാപ്റ്ററിൽ ഓരോ വയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം.
രണ്ടാമത്തെ ലൈറ്റും നമ്മൾ എടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഒരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലൈറ്റും അതുപോലെ അഡാപ്റ്ററിന്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റിൽ. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഇതിന്റെ ഉള്ളിലാക്കി സെറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലൈറ്റ് നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഹാങ് ചെയ്തെടുക്കാം. ഈ ഗ്ലാസ്സിൽ ഒന്ന് വൈറ്റ് പെയിന്റ് എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു സ്പ്രേ പെയിന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സ്പ്രേ ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. രണ്ട് ഗ്ലാസ് കൊണ്ട് ഒരു ഹാങ്ങിങ് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോ ഇത് ഞാൻ ഗ്ലാസ് കൊണ്ട് ചെയ്തു. അതിന്റെ പുറത്ത് വൈറ്റ് കളർ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പുറത്താണ് പെയിന്റ് അടിച്ചത്. നമുക്ക് ഇതിന്റെ ഉള്ളിലടിച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്കോ വൈറ്റോ ഏത് വേണമെങ്കിലും, പക്ഷെ വൈറ്റ് കളർ ആവുമ്പോൾ, വൈറ്റ് പെയിന്റ് ആവുമ്പോൾ നമുക്ക് കുറച്ച് വെട്ടം കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഉപയോഗിച്ചത്. ബ്ലാക്ക് ആണെങ്കിൽ വെട്ടം പുറത്തോട്ട് വരാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് വൈറ്റ് പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നു. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണിൽ നിന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.